ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. മാവ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയോ ചോറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സർ ജാറിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിന് അധികം ചൂട് പാടില്ല, ഒരു നീര് ചൂടേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ അരിപ്പൊടിയോ ചോറോ തേങ്ങയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാണ്ടാണ് ഞാനത് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലപ്പം ആയിരിക്കുമ്പോൾ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടിച്ചെടുത്ത മാവ് തിക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും തിക്നെസ് ആവശ്യമാണ് നമുക്ക് മാവിന്. ഇതിലും കൂടുതൽ ലൂസാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് ആവശ്യം. അധികം കട്ടിയാവാൻ പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂറിൽ തന്നെ മാവ് പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇനി ഞാനിതിവിടെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കുന്നുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ ഈ മാവിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് അരിപ്പൊടിയും ചോറിനും പകരമായിട്ടാണ് ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്താലും പാലപ്പത്തിന് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. മാവൊക്കെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് വെച്ചിട്ട് ഇത് പതുക്കി ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെ പാലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ടില്ല, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് വേവിക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് അടുത്തെടുക്കാം. ഇപ്പം നമ്മളെ പാലപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എഡ്ജസ്സൊക്കെ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവുകൊണ്ടും ഇതേപോലെ തന്നെ പാലപ്പം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ കറി റെഡി ആക്കിയിട്ടുണ്ട്. അധികം നേരമൊന്നും വേണ്ട, വെറും ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും പൊട്ടറ്റോ കറി നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് അത്യാവശ്യം ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് ഞാനൊരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിടി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം സവാളയുടെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാലപ്പൊടികളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല, ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ.
ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വിസിൽ പോകുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ടിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ കറിയൊക്കെ ആവശ്യത്തിന് നല്ല തിക്കായി വന്നിട്ടുണ്ട്. പൊട്ടാറ്റോസൊക്കെ നല്ല സോഫ്റ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഈ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.